മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഏറ്റു പറഞ്ഞു മക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹലോ കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കണ, എല്ലാവരും നല്ല സന്തോഷവുമാരായിട്ടിരിക്കണമെന്നാണ് ടീച്ചർ തോന്നുന്നത്. നല്ല മുഖത്തൊക്കെ നല്ല പ്രസരിപ്പുണ്ട്. അപ്പോൾ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ പാഠം പഠിപ്പിക്കാനായിട്ടാണ്. അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ നമ്മളെല്ലാവരും നല്ല ഉഷാറായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പരിശുദ്ധാത്മാവിൻ്റെ നല്ലൊരു പാട്ട് പാടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ദൈവാരൂപി സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീവരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവാരൂപി സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീവരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നല്ലൊരു ഗാനം ആരംഭിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏത് പാഠങ്ങൾ ഭാഗമാണ് പഠിച്ചത്? ആ, നമ്മൾ ആറാമത്തെ പാഠഭാഗമാണ് പഠിച്ചത്. അപ്പോൾ അതെല്ലാവരും നല്ലോണം പഠിച്ചില്ലേ? അതിന് ടീച്ചർ തന്ന ഹോംവർക്കുകളൊക്കെ എല്ലാവരും ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെയൊക്കെ കാണിച്ചു കൊടുത്തില്ലേ? ആ, മിടുക്കന്മാരാണ്ട് എല്ലാവരും മിടുക്കന്മാരും മിടുക്കത്തികളാണ്. അപ്പോൾ വെരി ഗുഡ്. അപ്പോൾ നമുക്കിന്ന് പുതിയ ചാപ്റ്റർ പഠിക്കാം. ഏഴാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തു വെച്ചില്ലേ? ടെക്സ്റ്റ് ബുക്കിലെ 45-ാമത്തെ പേജിലാണ് നമ്മുടെ ഈ പാഠം ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഏഴാമത്തെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ് കുട്ടികളെ? ശരീരം ദൈവത്തിൻ്റെ ആലയം. എന്താണെന്ന് ഉറക്കെ പറഞ്ഞേ, ശരീരം ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ എന്താണെന്നാണ് പറയണത്? നമ്മുടെ ശരീരം ആരുടെ ആലയമാണെന്നാണ് പറയണേ? ദൈവത്തിൻ്റെ ആലയമാണെന്നാണ് പറയുന്നത്. ആലയം എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ദേവാലയം അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരം എന്താണ്? ദേവാലയത്തോട് സാമ്യപ്പെട്ടതാണ്. ദേവാലയത്തെ പോലെ തന്നെയാണ് എന്ത്? നമ്മുടെ ശരീരവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പാഠഭാഗം മുഴുവനായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രപഞ്ചവും അതിലെ സകല വസ്തുക്കളും സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ തന്നെ പഠിച്ചു പോകുന്നതാണ്. പ്രപഞ്ചവും അതിലെ സകല വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ഇപ്പോൾ ദൈവം ഇത്ര മനോഹരമായിട്ടാണല്ലേ ഈ പ്രപഞ്ചവും അതിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ തന്നെ എടുക്കുക, ഇല്ല, നല്ലൊരു തുമ്പിനെ കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കി നിന്ന് പോകും. ഇത്ര ഭംഗിയായിട്ടാണ്. സുഗതകുമാരി അമ്മയുടെ ഒരു കവിതയുണ്ട്, ഒരു കൊച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, 4-ാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ സുപരിചിതമായിട്ടുള്ളൊരു കവിതയാണ്. നീലച്ച പൊട്ടുള്ള പാവാട ചുറ്റിയ ചേലയിടും പൂമ്പാറ്റ കുഞ്ഞേ, ആരു നിനക്കിയഴകുള്ള മിന്നുന്ന പാവാട തയ്പ്പിച്ചു തന്നു. അതായത് തുമ്പിയുടെ ആ കളറുകൾ, ആ ഭംഗി കണ്ടിട്ട് സുഗതകുമാരി അമ്മ എഴുതിയതാണ് ഈ കവിത. അപ്പോൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും എന്താണ്? വളരെ മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും മനോഹരം എന്താണ്? മനുഷ്യൻ. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രപഞ്ചവും അതിലെ സകല വസ്തുക്കളും ദൈവം സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്നുള്ളൊരു വചനം ഉപയോഗിച്ചാണ്. എന്ത് വചനമാണ്? ഉണ്ടാകട്ടെ എന്നുള്ളൊരു വചനം ഉപയോഗിച്ചാണ് ദൈവം ഈ പ്രപഞ്ചവും അതിലെ സകല വസ്തുക്കളും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത് വചനമാണ് മക്കളെ? ഉണ്ടാകട്ടെ. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണോ? അല്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് പിന്നെ എങ്ങനെയാണ്? ആ, അപ്പോൾ അത് 4 പോയിൻറ്റ്സ് ഉണ്ട്. ടീച്ചർ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ പോയിൻ്റാണ്, ദൈവം പൂഴി കൊണ്ട് ഒരു രൂപമുണ്ടാക്കി. ദൈവം എന്ത് ചെയ്തു മക്കളെ? പൂഴി കൊണ്ട് ഒരു രൂപമുണ്ടാക്കി. ഉറക്കെ പറഞ്ഞേ, എല്ലാവരുടെ ഒച്ച ടീച്ചറിന് കേൾക്കണം. ആ, ഉറക്കെ പറഞ്ഞേ, ആ, ദൈവം പൂഴി കൊണ്ടൊരു രൂപമുണ്ടാക്കി. രണ്ടാമതായിട്ട് ദൈവം എന്ത് ചെയ്തു? ആ, അതന്നെ, ആ രൂപത്തിന് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നൽകി. പൂഴി കൊണ്ടൊരു രൂപമുണ്ടാക്കി, പിന്നീട് എന്ത് ചെയ്തു? ആ രൂപത്തിന് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നൽകി. പിന്നീട് എന്താണ് ചെയ്തത്? അടുത്ത പോയിന്റ് എന്താണ്? ആ, അതിന് ജീവൻ ഉണ്ടായിരുന്നില്ല അല്ലേ, ആ രൂപത്തിന് ജീവൻ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? തൻ്റെ ജീവശ്വാസം നൽകിക്കൊണ്ട് അതിന് ജീവൻ കൊടുത്തു. അങ്ങനെ എന്തുണ്ടായി? മനുഷ്യന് ജീവനുണ്ടായി.
പിന്നീട് നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നതാണ് ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും മേൽ മനുഷ്യന് ആധിപത്യം കൊടുത്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്രപഞ്ചവും അതിലെ സകല വസ്തുക്കളും ദൈവം സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ, ഉറക്കെ പറഞ്ഞേ ഉണ്ടാകട്ടെ എന്ന വചനം ഉപയോഗിച്ചും, പക്ഷെ മനുഷ്യരെ സൃഷ്ടിച്ചതോ ആദ്യം എന്ത് ചെയ്തു? ആദ്യത്തെ പോയിന്റ്സ് ഒന്ന് പറഞ്ഞേ, പെൺകുട്ടികളുടെ വശത്തിരിക്കണം അവർ ആദ്യം പറഞ്ഞു, പെൺകുട്ടികൾ ആദ്യം പറഞ്ഞ് ആ പൂഴി കൊണ്ടൊരു രൂപമുണ്ടാക്കി. ആ ഇനി ബോയ്സ് പറഞ്ഞേ, ആ പുഴികളുടെ രൂപമുണ്ടാക്കിയിട്ട് അതിന് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നൽകി. പിന്നീട് എന്ത് ചെയ്തു? അതിന് ജീവൻ നൽകാനായിട്ട് ദൈവത്തിന്റെ ശ്വാസം ആ രൂപത്തിലേക്ക് നൽകി. അവസാനമായിട്ട് ദൈവം എന്ത് ചെയ്തു? ആ ദൈവം സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും മേല് മനുഷ്യന് ആധിപത്യം കൊടുത്തു. അപ്പോൾ സൃഷ്ടികർമ്മത്തിലെ, അതായത് ദൈവം സൃഷ്ടിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? മനുഷ്യനാണ്. അതെന്താണ് നമ്മൾ അങ്ങനെ പറയുന്നത്? കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ ജീവശ്വാസം നൽകിയാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടകർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിൻ്റെ മകുടമാണ് ആര്? മനുഷ്യൻ. അപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ശ്വാസം നൽകിയിട്ടാണ്. ദൈവത്തിൻ്റെ ശ്വാസം നൽകിയാണ് ദൈവം മനുഷ്യന് ജീവൻ നൽകിയെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം നൽകി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്, എൻ്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം ആർക്കുണ്ടാവണം? നാം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇനി നമുക്കൊരു ബൈബിൾ വചനം പഠിച്ചാലോ? നിങ്ങളെല്ലാവരും കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ബൈബിൾ വചനം തന്നെയാണ്. ടീച്ചർ അതൊന്നും കൂടി പറഞ്ഞു തരാം. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ ഉറക്കെ പറഞ്ഞേ. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം എന്താണ്? പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ ഈ വചനത്തിലൂടെ ദൈവം എന്താണ് പറയുന്നത്? അതായത് നമ്മിൽ ആരുണ്ടെന്നാണ് പറയണത്? ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന്. നമുക്കറിയാം, ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ആര് നമ്മിലേക്ക് കടന്നു വരുന്നു? പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ നമ്മിൽ ആരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരായ ഓരോരുത്തരിലുമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരം എങ്ങനെയുള്ളതായിരിക്കണം? പരിശുദ്ധമായുള്ളതായിരിക്കണ്ടേ? വിശുദ്ധമായുള്ളതായിരിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ദേവാലയത്തിൽ പോയില്ലേ? ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? വളരെ അച്ചടക്കത്തോടെ, വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ദിവ്യബലിയൊക്കെ അർപ്പിക്കുമ്പോൾ വളരെ നല്ല മക്കളായിട്ടാണ് നമ്മളെല്ലാവരും കൈകളൊക്കെ കൂട്ടിപ്പിടിച്ച് വളരെ നല്ല മക്കളായിട്ടാണ് നമ്മൾ പങ്കെടുക്കാറ്. കാരണം എന്താണ്? നമുക്കറിയാം, അത് ദൈവം വസിക്കുന്ന ഇടമാണ്. ദേവാലയം എന്താണ്? ദൈവം വസിക്കുന്ന ഇടമാണ്. അവിടെ നമ്മൾ എങ്ങനെ പെരുമാറണം? നല്ല മക്കളായിട്ട് പെരുമാറണ്ടേ? അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത്? നമ്മോട് തന്നെ പെരുമാറേണ്ടത്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരവും എന്താണ്? ദൈവം വസിക്കുന്ന ഇടമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം? നമ്മളും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടെ നമ്മുടെ ശരീരത്തെ എപ്പോഴും പരിശുദ്ധമായി കരുതണം. അപ്പോൾ കുട്ടികളെ, ടീച്ചർ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ ആരുണ്ടെന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞത്? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നമ്മളിൽ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ജീവിക്കണം. അതുപോലെ തന്നെ നാം എങ്ങനെ ജീവിക്കണം? വിശുദ്ധരായിട്ട് ജീവിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം അവയവങ്ങളുണ്ട്? ആ നമുക്ക് 2 കൈകളുണ്ട്, 2 കണ്ണുകളുണ്ട്, മൂക്കുണ്ട്, 2 ചെവികളുണ്ട്. അങ്ങനെ നിരവധി അവയവങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഓരോ അവയവങ്ങൾ ഉപയോഗിച്ച് പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്തൊക്കെ നമ്മൾ ചെയ്യും? കൈകൾ ഉപയോഗിച്ച് നമ്മൾ എഴുതാനും ഭക്ഷണം കഴിക്കാനും നമ്മൾ ഉപയോഗിക്കും. കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല പല കാര്യങ്ങൾ കാണും. ഇപ്പം നിങ്ങൾ ടീച്ചറിനെ കാണുന്നത് എങ്ങനെയാണ്? കണ്ണുകൾ ഉപയോഗിച്ച്. ചെവികൾ ഉപയോഗിച്ച് നിങ്ങൾ പറ്റുള്ളവർ പറയുമോ നിങ്ങൾ കേൾക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ഉപയോഗിച്ച് നാം പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ത്? നമ്മിൽ ആരുണ്ടെന്ന്? ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലും ആരുണ്ട്? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലും ആരുണ്ട് മക്കളെ? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എങ്ങനെയുള്ളതായിരിക്കണം?
വിശുദ്ധിയുള്ളതായിരിക്കണ്ടേ? വിശുദ്ധിയുള്ളതാണെങ്കിൽ മാത്രമേ അവിടെ ആരുണ്ടാവുള്ളൂ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെ മഹത്വപ്പെടുത്താൻ സാധിക്കുള്ളൂ? ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും എന്താണ്, പല പല പാപ സാഹചര്യങ്ങളും തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇതെല്ലാം എന്താണ്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പാപത്തിലേക്ക് നയിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നെല്ലാം പിന്മാറാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ചിലർ നിങ്ങൾ ചെയ്യൂലട്ടെ, നിങ്ങൾ നല്ല പിള്ളേരാണെന്ന് തിരിച്ചറിയുക. ചില പിള്ളേരെന്നാൽ ചിലപ്പോൾ എക്സാമിന് എന്താണ് അപ്പുറത്തിരിക്കുന്ന ആളുടെ നോക്കിയൊക്കെ എഴുതും. അപ്പോൾ എന്താണ്, നമ്മളപ്പോൾ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നൊരു പാപമാണില്ലേ? നമ്മൾ കണ്ണുകൊണ്ട് നോക്കി എഴുതുന്നു, കൈകൊണ്ട് നാം അത് എഴുതിയെടുക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു? അത് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ് ഇല്ലേ? നമ്മുടെ ശരീരത്തിലുള്ള പരിശുദ്ധാത്മാവ് സന്തോഷിക്കണമെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എങ്ങനെയുള്ളതായിരിക്കണം? നല്ല പ്രവൃത്തികളായിരിക്കണം അല്ലേ? വിശുദ്ധിയുള്ള പ്രവൃത്തികളായിരിക്കണം. അപ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്കും വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യോ? ഇപ്പൊ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു നിങ്ങൾ പഠിക്കാൻ ഇച്ചിരി മടി കാണിക്കുകയാണ്. അപ്പൊ അപ്പച്ചനും അമ്മച്ചിയും നിങ്ങൾ ചീത്ത പറഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ നല്ല മക്കളാവാൻ വേണ്ടിയിട്ടാണ് അവർ ചീത്ത പറയണത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ്, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യില്ല, അവരെ വേദനിപ്പിക്കൂല ഇല്ലേ? അവർ പറഞ്ഞാൽ തന്നെ നിങ്ങൾ അനുസരിക്കും, നിങ്ങൾ എന്ത് ചെയ്യും, നന്നായിട്ട് തന്നെ പഠിക്കും. അവരെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, എന്നിൽ ആരുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഞാൻ പാപങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധമായ വിശുദ്ധ നല്ല പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ ആർക്ക് വിഷമമാവുന്നൊരു ബോധ്യം വേണം? എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് വേദന ഉണ്ടാക്കുമെന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ എന്താവണം, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നാം എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ആദ്യം തന്നെ ഒരു ബൈബിൾ വചനം പഠിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ബൈബിൾ വചനം തന്നെയാണ്. ഏതായിരുന്നു ആ ബൈബിൾ വചനം? 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ് ടീച്ചർ പറയാറുണ്ട്, ബൈബിൾ വചനം പഠിക്കുമ്പോൾ എന്താണ്, നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ഇല്ലേ? അപ്പോൾ ബൈബിൾ വചനം പറയാനായിട്ട് നമ്മൾ ഉറക്കെ പറയണം. അപ്പോൾ ഏതാണോ എന്ന് പറഞ്ഞ എല്ലാവരും, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇല്ലേ? നമ്മൾ ഒരിക്കലും എന്താണ്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പാപങ്ങൾ വരുമെന്ന്. പക്ഷെ എന്താണ്, നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും എന്ത് കടന്നു വരാം, തെറ്റുകൾ കടന്നു വരാം. അപ്പോൾ നമ്മൾ ആരെ ഓർക്കണം, എന്നോട് കൂടെ ആരുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തെറ്റിൽ നിന്നൊക്കെ അകന്ന് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ടീച്ചർ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാൻ പോവുകയാണ്. ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും, അതായത് ഇപ്പോൾ നമ്മൾ പല പല തെറ്റായ കാര്യങ്ങളും പല പല പാപ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താണ് തെറ്റായ കാര്യങ്ങൾ കാണാം. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുന്ന തെറ്റായ കാര്യങ്ങൾ നമ്മൾ കാണാനിടയാവുകയാണ്. നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഈശോയോട് പ്രാർത്ഥിക്കണം. നമ്മളിലേക്ക് വരുന്ന പാപങ്ങളെ നാം എന്ത് ചെയ്യണം, ദൈവത്തിലേക്കുള്ള പ്രാർത്ഥനയാക്കി നമ്മൾ മാറ്റണം. അതായത് എന്തെങ്കിലും ഒരു പാപ സാഹചര്യം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ അടുത്തേക്ക് വരുന്ന ഈ പാപ സാഹചര്യത്തെ ഞാൻ അങ്ങിലേക്ക് സമർപ്പിക്കുകയാണ്, അതിൽ നിന്ന് ഓടി അകലാൻ എനിക്ക് ശക്തി തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, എന്തെങ്കിലും പാപങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം, അത് ഈശോയിലേക്കുള്ള ഒരു പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിലേക്ക് വരുന്ന ഓരോ പാപ സാഹചര്യങ്ങളും എന്താക്കി മാറ്റണം, ഈശോയിലേക്കുള്ള ദൈവത്തിലേക്കുള്ള പ്രാർത്ഥനയാക്കി മാറ്റണം. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ചാടി എഴുന്നേറ്റ്, നമുക്ക് ചാടി എഴുന്നേറ്റ് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആ അപ്പോൾ കുട്ടികളെ, എല്ലാവരും കൈകൾ കൂപ്പി പിടിച്ചോ. ആ എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയോടെ നല്ലൊരു ചിത്രം മനസ്സിൽ വിചാരിച്ച് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ ഇന്ന് പഠിച്ച പാഠഭാഗത്തെ അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കാൻ ഇടയാക്കരുതേ. നല്ല മക്കളായി എന്നും ജീവിക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.